ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തിലെ ഏറ്റവും സുന്ദരിയും ബുദ്ധിമതിയുമായ ആദ്യത്തെ ഗണിതശാസ്ത്രജ്ഞയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അലക്സാൻഡ്രിയയിലെ ഹൈപേഷ്യ എന്ന സ്ത്രീത്വത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയും അതുപോലെ തന്നെ ബുദ്ധിമതിയും ആയിരുന്നിട്ട് കൂടി ദുരന്തത്തിൽ അവസാനിച്ച അവരുടെ ജീവിതകഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം തന്നെ ആരാണ് ഹൈപേഷ്യ? പ്രശസ്തമായ ഏതെൻസിലെ സർവകലാശാലകളോട് കിടപിടിക്കാവുന്ന ഒരു പ്രശസ്ത സർവകലാശാലയായിരുന്നു അലക്സാൻഡ്രിയ മ്യൂസിയം. അവിടുത്തെ പ്രൊഫസറായിരുന്ന ഗണിതശാസ്ത്രജ്ഞൻ തിയോണിൻ്റെ മകളാണ് ഈ ഹൈപേഷ്യ. AD 370 ജനിച്ച ഹൈപേഷ്യ ലോകത്തിലെ ആദ്യത്തെ വനിതാ ഗണിതശാസ്ത്രജ്ഞയും ജ്യോതിശാസ്ത്രജ്ഞയുമായ ഏറ്റവും ബുദ്ധിമതിയായ സ്ത്രീയായാണ് കണക്കാക്കപ്പെടുന്നത്. തിയോണിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം ഏതൻസിൽ പോയി ഉപരിപഠനം നടത്തി തിരിച്ചു വന്ന് മ്യൂസിയത്തിലെ തന്നെ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു. ഹൈപേഷ്യയുടെ ചിന്തകളും പ്രവൃത്തികളും തികച്ചും യുക്തിസഹവും ശാസ്ത്രീയവുമായിരുന്നു എങ്കിലും കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. ഹൈപേഷ്യയും ഹൈപേഷ്യ പോലെയുള്ള ചിന്തകരും ശാസ്ത്രജ്ഞരും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണെന്നും അവർ നടത്തുന്ന ശാസ്ത്ര പരീക്ഷണങ്ങൾ ദൈവനിഷേധവും ചെകുത്താൻ സേവയുമാണ് എന്ന് അലക്സാൻഡ്രയിലെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൽ സിറിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതൊന്നും ഹൈപേഷ്യയോ സർവകലാശാലയുടെ പ്രശസ്തിയോ ബാധിച്ചിരുന്നില്ല. അതുമാത്രമല്ല, എല്ലാ വർഷവും ധാരാളം വിദേശ വിദ്യാർത്ഥികൾ അലക്സാൻഡ്രിയയിൽ എത്തുകയും ഹൈപേഷ്യയുടെ ശിഷ്യരാവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. സർവകലാശാലയിലെ അന്നത്തെ ഏറ്റവും പ്രശസ്തയായ അധ്യാപികയായിരുന്നു ഹൈപേഷ്യ. എന്നാൽ അലക്സാൻഡ്രിയയിലെ പൊതുസമൂഹത്തിൽ ഹൈപേഷ്യ ബുദ്ധിജീവിയായ അധ്യാപിക മാത്രമായിരുന്നില്ല, സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തൻ്റെ മാന്യവും ബുദ്ധിപരവുമായ ഇടപെടലിലൂടെ വ്യക്തമായ സ്വാധീനം ചെലുത്താനും ഹൈപേഷ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. അക്കാലത്ത് അലക്സാൻഡ്രിയയിലെ റോമ ചക്രവർത്തിയുടെ വൈസ്രോയിയായ ഒറേസ്റ്റസ് അവളുടെ സൗന്ദര്യത്തിലും ബുദ്ധിശക്തിയിലും അക്ഷരാർത്ഥത്തിൽ മയങ്ങിപ്പോയിരുന്നു. എന്നാൽ തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകിക്കൊണ്ട് അവിവാഹിതയായി കഴിയുകയായിരുന്നു ഹൈപേഷ്യ. അതുകൊണ്ട് തന്നെ 40 വയസ്സുള്ള ആ സുന്ദരിയെ മാനുഷികമായ വികാരങ്ങളൊന്നുമില്ലാത്ത പ്രതിമ പോലുള്ള ജീവിയാണെന്ന് വരെ അസൂയാലുക്കൾ പറഞ്ഞു പരത്തിയിരുന്നു. ഒറേസ്റ്റസിന് നൽകിയ ഹൈപേഷ്യയുടെ ഉപദേശങ്ങൾ റോമിലെ സ്ഥിതിഗതികളെ മോശാവസ്ഥയിൽ നിന്നും കരകയറ്റാനായിട്ട് വളരെയധികം സഹായിച്ചിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കവേ ഒരു ദിവസം സർവകലാശാലയിലെ പ്രഭാഷണത്തിനായി ഹൈപേഷ്യ എത്തി. അന്നത്തെ പ്രധാന വിഷയം ഒരു പിരമിഡിനെ അസംഖ്യം പരാബോളകളാക്കി വിഭജിക്കുന്നതിനെ കുറിച്ചുള്ള അപ്പോളോണിയസിന്റെ സിദ്ധാന്തവും അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ടുള്ള ഹൈപേഷ്യയുടെ വ്യാഖ്യാനവുമായിരുന്നു. പ്രഭാഷണം കഴിഞ്ഞ് ഹൈപേഷ്യയുടെ കുതിരവണ്ടി പ്രധാന നിരത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി മുന്നിലൊരു ജനക്കൂട്ടം. ഏകദേശം 500 പേരുണ്ടായിരുന്നു കാണും. കയ്യിൽ വലിയ കുന്തങ്ങളും കുരിശുകളുമായാണ് അവർ നിന്നിരുന്നത്. കർദിനാൽ സിറിലിന്റെ അനുയായിയായിരുന്ന പീറ്റർ ഹൈപേഷ്യയുടെ കുതിരവണ്ടി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം തടഞ്ഞു നിർത്തിയിരുന്നു. ദുർമന്ത്രവാദിനിയെന്നും മറ്റും അസഭ്യം പറഞ്ഞുകൊണ്ട് അവർ ഹൈപേഷ്യയെ പ്രകോപിച്ച് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഹൈപേഷ്യ വണ്ടിയിൽ തന്നെ മിണ്ടാതെയിരുന്നു. ഒടുവിൽ പീറ്റർ എണ്ണയൊഴിച്ച് വണ്ടി കത്തിക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഗത്യന്തരമില്ലാതെ ഹൈപേഷ്യ പുറത്തേക്ക് ചാടി ഇറങ്ങി ഓടാനായി ശ്രമിച്ചു. എന്നാൽ പീറ്ററിന്റെ ആളുകൾ അവളെ വളഞ്ഞു പിടിച്ച് ആൾക്കൂട്ടത്തിന് നടുക്ക് നിർത്തി. ക്രൂരമായ വിചാരണയായിരുന്നു ഹൈപേഷ്യയുടെ മേലവർ നടത്തിയിരുന്നത്. ഹൈപേഷ്യയെ അവർ വിവസ്ത്രയാക്കി കല്ലെറിഞ്ഞ് തെരുവിലൂടെ നടത്തി. പീറ്ററിന്റെ ചാട്ടവാറിന്റെ പ്രഹരത്താൽ ഇളം തവിട്ടു നിറമുള്ള അവളുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകാനായി തുടങ്ങി. അവർക്കറിയേണ്ടത് ഒരു കാര്യമായിരുന്നു, ഒറേസ്റ്റസുമായുള്ള അവളുടെ ബന്ധം. കുറ്റം സമ്മതിച്ചാൽ ഹൈപേഷ്യയെ തീ വെച്ച് കൊന്ന് ഒറേസ്റ്റസിനെ നാടുകടത്തും. അഥവാ സമ്മതിക്കുന്നില്ലെങ്കിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും ഒരുമിച്ച് കത്തിച്ചു കൊല്ലും. ഇതായിരുന്നു അവരുടെ വിചാരണ. തൻ്റെ വാക്കുകളിലാണ് ഒറേസ്റ്റസിന്റെ ഭാവിയെന്നറിഞ്ഞ് ക്രൂര പ്രഹരങ്ങൾ ഏറ്റിട്ടും അവൾ ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നു. കല്ലെറിഞ്ഞ് തെരുവിലൂടെ നടത്തി ഹൈപേഷ്യയെ സീസേറിയത്തിലേക്ക് അവർ കൊണ്ടുപോയി. അലക്സാൻഡ്രിയക്കാർ ആ കാഴ്ച കണ്ട് ഭയന്നു വിറച്ചു നോക്കി നിന്നു. അവസാനം നിലയ്ക്കാത്ത കല്ലേറിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായി
ഹൈപേഷ്യ സീസേറിയത്തിലെ അൽത്താരയിലേക്ക് ഓടിക്കയറി. അവിടെ കയറിയ അവൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. അവിടെ ഒരു തൂണിൽ ബന്ധനസ്ഥനാക്കി ഒറേസും ഉണ്ടായിരുന്നു. ചോരയൊലിച്ച് വിവസ്ത്രയായ ഹൈപേഷ്യയെ അവർ അൽത്താരയുടെ മുന്നിൽ ഉയർത്തി നിർത്തി. പരിശുദ്ധനായ കർത്താവിന് മുന്നിൽ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ബന്ധനസ്ഥനായി നിൽക്കുന്ന ഒറേസ്റ്റസിനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് 3 പ്രാവശ്യം മാപ്പേറ്റുപറഞ്ഞ് കുഴഞ്ഞു വീണു. ആദ്യം തന്നെ കുറ്റം ഏറ്റുപറഞ്ഞ ക്രൈസ്തവ മതവിശ്വാസിയും റോമാക്കാരനുമായ ഒറേസ്റ്റസിനെ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കുകയും താക്കീത് നൽകി നാട് കടത്തുകയും ചെയ്തു. എന്നാൽ ഹൈപേഷ്യ ദുർമന്ത്രവാദിനിയാണെന്നും ദൈവനിഷേധിയും സാത്താന്റെ സന്തതിയുമാണെന്നവർ പറഞ്ഞു. ഇവളാണ് വിശ്വാസിയായ ഒറേസ്റ്റസിനെ വഴിതെറ്റിച്ചതെന്നും ദൈവം ഇവൾക്ക് മാപ്പ് നൽകില്ല എന്നും പാപത്തിന്റെ ശമ്പളം മരണം മാത്രമാണെന്നും അവർ വിധിച്ചു. ഹൈപേഷ്യയുടെ നേരെ ഭ്രാന്ത് പിടിച്ച ജനക്കൂട്ടം പാഞ്ഞെടുത്തു. അവർ അവളുടെ ഓരോ അവയവങ്ങളും പിച്ചി ചീന്താനായി തുടങ്ങി. സീസേറിയത്തിലെ ചോരപ്പുഴയിൽ കിടന്ന അവളുടെ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ മാംസം അവർ കക്കത്തോടുകൾ കൊണ്ട് എല്ലുകളിൽ നിന്നും അടർത്തിയെടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു കരിച്ചുകളഞ്ഞു. അങ്ങനെ ക്രൂരമായി അവളെ എല്ലാവരും കൂടി ചേർന്ന് വധശിക്ഷയ്ക്ക് വിധേയയാക്കി. അങ്ങനെ തന്നെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയും ബുദ്ധിമതിയുമായ ആദ്യത്തെ ഗണിതശാസ്ത്രജ്ഞ എന്നേക്കുമായി ലോകത്തിൽ നിന്നും വിടപറഞ്ഞു. 2009 പുറത്തിറങ്ങിയ അഗോര എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയും ബുദ്ധിമതിയുമായ ആദ്യത്തെ ഗണിതശാസ്ത്രജ്ഞയെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഹൈപേഷ്യയുടെ സ്റ്റോറി തന്നെ. കാണാൻ സാധിക്കുന്നവർ തീർച്ചയായും ആ ഫിലിം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഹൈപേഷ്യയുടെ ജീവിതം നിങ്ങൾക്ക് നേരിൽ അതിലൂടെ കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.